Assalamu alaikum, welcome back to Zida's recipes. Now, ellavarkum nammude channel lote swagatham. Appo nammale innoru payasathinte recipe aanu ta cheynathu. Onakke varille appo onathil namukku nalloru special semiya payasam thanne thayaarakkam. Sadharana nammal semiya payasam undakkunna reethiyilla adu cheynathu. Onnu different aayittulla reethiyilana. Appo nammal namukku ee oru payasam ingane ready aakkunne nokkam veedilote povam. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സേമിയ ഒന്ന് വറുത്തെടുക്കണം. അതായത് വെർമസല്ലിയാണ് കേട്ടോ, വെർമസല്ലി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായ സമയത്ത് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നെയ്യ് ഇത്തിരി ഒന്ന് ഒഴിച്ചു കൊടുത്താലേ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം കേട്ടോ, അതുവരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പൊ സേമിയ നന്നായിട്ടൊന്ന് വറവായി വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു കളറിൽ കിട്ടണം, ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മളിന്ന് കാരമലൈസ്ഡ് സേമിയ പായസമാണ് കേട്ടോ റെഡി ആക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. മെൽട്ട് ചെയ്തിട്ട് അതൊന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം. അപ്പോൾ ഷുഗർ പെട്ടെന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ അത് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ആദ്യം ഒന്ന് മെൽട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ഇത് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരിക്കലും ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഒന്ന് ഇതുപോലെ ഒന്ന് മെൽട്ടായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇപ്പോൾ ഷുഗർ മുഴുവനായിട്ട് ഒരു യെല്ലോയിഷ് കളറായിട്ടുണ്ട് കേട്ടോ. ഇതിലും ഒന്നും കൂടി ബ്രൗൺ കളർ ആവണം, നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടണം കേട്ടോ. അങ്ങനെ ആവുമ്പോഴേ നമുക്ക് ഇത് നന്നായിട്ട് കാരമലൈസ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം, കുറച്ച് വിട്ട് നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മേൽക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിട്ട് നിന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കാരമലൈസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പായസത്തിന് ഈ ഒരു ബ്രൗൺ കളർ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗറും അതുപോലെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം രണ്ടും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു പാലിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്, നമുക്ക് എത്രയാണ് മധുരം വേണ്ടത് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഷുഗർ നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ സേമിയ മുഴുവനായിട്ടൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. സേമി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി നമുക്കിതിലേക്ക് സാവോനരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, അതായത് ചൗവരി. അപ്പോൾ ചൗവരി നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു 1/4 കപ്പ് ചൗവരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അതൊന്ന് വെള്ളം ഒഴിവാക്കി എടുത്തിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് അത് നന്നായിട്ടൊന്ന് റെഡിയായി കിട്ടിക്കോളും.
ഇനി നമുക്കിത് സേമിയ നന്നായിട്ടൊന്ന് വെന്ത് നമ്മുടെ പാലൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 4 ഏലക്കായ കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ കൂടെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, പായസം നല്ലൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിടുന്നത് നമ്മുടെ ഒരു പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഒരിക്കലും കൂടി പോവരുത്, കൂടി പോയാൽ ഉപ്പിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ കുറച്ച് ഉപ്പ്, ആ ഒരു പഞ്ചസാര ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. സേമി ഇതുപോലെ മുകൾ ഭാഗത്തായിട്ട് കാണണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പായസം റെഡി ആവുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കാരമലൈസ്ഡ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്കിത് നമ്മുടെ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓണം സ്പെഷ്യൽ കാരമലൈസ്ഡ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. നമ്മൾ സാധാരണ സേമിയ പായസം റെഡി ആക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ ചെയ്യുന്നൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്തിടുക. അപ്പോൾ വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.